അപ്പോൾ നമ്മൾ ക്ലോത്ത് സിമുലേഷൻ ബ്ലണ്ടറിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ ഇവിടെ പോകുന്നത് ഫയർ സിമുലേഷനാണ്. അപ്പോൾ ഫയർ സിമുലേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ബ്ലണ്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബ്ലണ്ടർ 2.920 ആണ് വെർഷൻ, ലേറ്റസ്റ്റ് വെർഷനാണ്. അപ്പോൾ ഞാൻ ആ വിൻഡോയുടെ ഔട്ട്സൈഡിൽ കൊണ്ട് മൗസ് ക്ലിക്ക് ചെയ്തു, അതിൻ്റെ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഡീഫാൾട്ട് ആയിട്ടുള്ള ക്യൂബിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. എന്നിട്ട് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു വസ്തുവിനെ ആഡ് ചെയ്യുകയാണ്, ഒരു മെഷാണ്. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഒരു സർക്കിളാണ്, കാണാൻ കഴിയും. ഇവിടെ നിന്ന് സെൻട്രലി സർക്കിൾ അലൈൻ ചെയ്തിരിക്കുന്നത്. അതിന് ഞാൻ ടാബ് കീ പ്രസ് ചെയ്തു. ടാബ് കീ പ്രസ് ചെയ്തതിന് ശേഷം ഞാനതിനെ ഇതിനകത്തുള്ള, അതായത് ഈ സർക്കിളിനകത്തുള്ള വസ്തുക്കളെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി കീപാഡിലെ എഫ് എന്ന് പറയുന്ന കീ ടൈപ്പ് ചെയ്ത് ഞാനതിനെ ഫില്ല് ചെയ്തു. വീണ്ടും ഞാൻ ടാബ് കീ പ്രസ് ചെയ്തു. ടാബ് കീ പ്രസ് ചെയ്ത് ഞാൻ ഒബ്ജക്റ്റ് മോഡിൽ പോയി. ഒബ്ജക്റ്റ് മോഡിൽ പോയതിന് ശേഷം ഞാനിവിടെ ഇനിയാണ് ഫയർ സിമുലേഷൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഈ ഒബ്ജക്റ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഓപ്ഷനുണ്ട്, ക്വിക്ക് ഇഫക്റ്റ്. ഈ ക്വിക്ക് ഇഫക്റ്റിൽ വരിക. അതിനുശേഷം അവിടെ ക്വിക്ക് സ്മോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് വസ്തുക്കൾ കാണാൻ പറ്റും, ഒരു സോഴ്സും കാണാൻ പറ്റും. അതായത് ഈ സർക്കിൾ എന്ന് പറയുന്നത് സോഴ്സാണ്, അതുപോലെ തന്നെ ഈ ക്യൂബ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്മോക്ക് ഡൊമൈനാണ്. അപ്പോൾ അതായത് ഈ സോഴ്സിൽ നിന്നും എത്ര ദൂരത്തേക്ക് ഈ ഫയർ വരുന്നതെന്നാണ് ഈ ഡൊമൈൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തായിരിക്കും ഇതിൻ്റെ സിമുലേഷൻ നടക്കുക. അപ്പോൾ ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കാണുക. ഞാനിതിലെ സർക്കിളിനെ സെലക്ട് ചെയ്തു. സർക്കിളിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു സൈഡിൽ കാണുന്ന ഫിസിക്സ് പ്രോപ്പർട്ടിയിൽ നമ്മളെത്തുകയാണ്. നമ്മളിവിടെ ഫിസിക്സ് പ്രോപ്പർട്ടിയിലെത്തി. ഫിസിക്സ് പ്രോപ്പർട്ടിയിലെത്തിയതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഫ്ലൂയിഡാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഫ്ലോയാണ്, ടൈപ്പ് ഫ്ലോയാണ്. അതിനെ നിങ്ങൾ അതിൻ്റെ താഴെ വരുന്ന സെറ്റിങ്സിൽ വന്നിട്ട് നിങ്ങൾ ഈ സ്മോക്ക് എന്ന് പറയുന്ന ഭാഗത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫയർ ആക്കുക. അപ്പോൾ അവിടെ ഫയർ ആയി കഴിഞ്ഞു. ഇനി അതിന് നമുക്ക് ഇതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ കൂടി വരുത്താനുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതായത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും താഴെ കാണുന്ന ഈ ടെക്സ്ചർ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ടെക്സ്ചർ കാണാൻ പറ്റും. പക്ഷേ നമുക്കിവിടെ ഇതിനകത്ത് ടെക്സ്ചറൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ടെക്സ്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കവിടെ ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്കിവിടെ പുതുതായിട്ട് ഒരു ടെക്സ്ചർ അവിടെ വന്നു കഴിഞ്ഞു. അത് ഇമേജ് ഓർ മൂവി അല്ല നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്കിവിടെ ക്ലൗഡ്സ് ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങളവിടെ ക്ലൗഡ് അത് സെലക്ട് ചെയ്തു. ഇനി ഇതിൽ കുറച്ച് ചേഞ്ച് വരുത്താനുണ്ട്. നിങ്ങൾക്ക് വരുത്തുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഒന്നാമത്തത് ഈ ടൈപ്പൊക്കെ അത് തന്നെയാണ്, സോഫ്റ്റ് തന്നെയാണ്, കളറും ഗ്രേ സ്കെയിൽ തന്നെയാണ്. അതിൻ്റെ സൈസും ഡെപ്തും പോയിട്ട് നിങ്ങളതിൻ്റെ താഴെ കിടന്ന കളറിൽ ക്ലിക്ക് ചെയ്യുക. കളറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ കോൺട്രാസ്റ്റ് ഒരു 5 വരെയാക്കി മാറ്റുക. അപ്പോൾ കോൺട്രാസ്റ്റ് നിങ്ങളവിടെ 5 ആക്കി ചേഞ്ച് ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ കോൺട്രാസ്റ്റൊക്കെ കൂടി വരുന്നത്. ഈ ടെക്സ്ചർ വിൻഡോയിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതിൻ്റെ സൈസും കൂടെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. നമുക്ക് സൈസ് അത്രയും വേണ്ട, ഒരു 11 വരെയൊക്കെ മതിയാവും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സൈസ് ഒരു 11 ആക്കി മാറ്റി കഴിഞ്ഞു. അപ്പോൾ 11 ആക്കി മാറ്റി കഴിഞ്ഞ് അതിനുശേഷം നിങ്ങൾ വീണ്ടും തിരിച്ച് ഏതിലേക്ക് വരിക, ഈ വർക്ക് സ്പേസിലേക്ക് വരിക. വർക്ക് സ്പേസിൽ വന്നതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സർക്കിളിനെ നിങ്ങൾ ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് ആഡ് ചെയ്യണം അതിന്. അപ്പോൾ ഫിസിക്സ് പ്രോപ്പർട്ടീസിൽ തിരിച്ചു വരിക. തിരിച്ചു വന്നതിന് ശേഷം നിങ്ങളവിടെ ടെക്സ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങളിവിടെ കാണാൻ കഴിയും ടെക്സ്ചർ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇനി തിരിച്ച് ഡൊമൈനിൽ വരിക. ഡൊമൈനിൽ വന്നതിന് ശേഷം നിങ്ങളുടെ റെസൊല്യൂഷൻ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിനകത്ത് നിങ്ങൾ 32 പകരം 64 കൊടുക്കുക. നിങ്ങൾക്കിവിടെ 64 കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ഈ രീതിയിൽ ഇത് കാണുന്ന ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് കുറച്ച് ചേഞ്ചസും കൂടി നമുക്ക് വരുത്താനുണ്ട്. അപ്പോൾ ആ വരുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഡൊമൈൻ ആണോ എന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം ഇവിടേക്ക് വരിക. ഇവിടേക്ക് വന്നിട്ട് ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ബ്ലണ്ടർ കൊളിഷൻസ്, അതിൻ്റെ താഴെ അഡാപ്റ്റീവ് ഡൊമൈൻ. അഡാപ്റ്റീവ് ഡൊമൈൻ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കിവിടെ, അതായത് 0 ഫ്രെയിമിൽ നിന്ന് തുടങ്ങി ഏത് വരെ അവസാനിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് അഡാപ്റ്റീവ് ഡൊമൈൻ. അപ്പോൾ നമുക്ക് 0 ഫ്രെയിമിൽ വരുമ്പോൾ ഈ ഡൊമൈൻ എന്ത് ചെയ്യും, ഈ സർക്കിളുമായിട്ട് ചേർന്നിരിക്കും. ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകും തോറും, അതായത് കീ ഫ്രെയിമിൽ മുമ്പോട്ട് പോകും തോറും അത് ഉയർന്നു വരും. അടുത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. അതിൻ്റെ താഴെയുള്ള അതിൻ്റെ ഡിസോൾവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. നോയ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കവിടെ അത് പ്രത്യക്ഷമായിട്ട് കാണാം, അത് കുഴപ്പമില്ല.
അതിനുശേഷം നിങ്ങൾ അതിൻ്റെ താഴെ വരിക, നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രെയിം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ തൽക്കാലം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 50 കൊടുക്കുകയാണ്. കാരണം നിങ്ങൾക്ക് അത് എത്ര വലുതായിട്ട് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. നമുക്ക് എത്രത്തോളം ഫ്രെയിം ക്വാളിറ്റി, അതായത് ഫ്രെയിം റേറ്റിന് അനുസരിച്ച് അത് വേണമോ അത്രത്തോളം നിങ്ങൾക്കത് കൊടുക്കാൻ കഴിയും. അപ്പോൾ അത് ഞാനിവിടെ ഒരു 50 കൊടുത്തു. 50 കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് ബേക്ക് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങളിവിടെ നോക്കുക, അപ്പോൾ ഇതെല്ലാം ഓക്കെ ആണ്. അപ്പോൾ ഓക്കെ ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും മുകളിലേക്ക് വരിക. എന്നിട്ട് നിങ്ങൾ വീണ്ടും അതിൻ്റെ സർക്കിൾ സെലക്ട് ചെയ്യുന്നു. സർക്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇതിനെ ബേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം നമുക്ക്. അപ്പോൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ബേക്ക് കൊടുക്കാവൂ. കാരണം നമ്മൾ ഒരിക്കലും ബേക്ക് കൊടുത്ത് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ആ സമയം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് എല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കൃത്യമാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കുക, ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് സമയം പിടിച്ച് ചെക്ക് ചെയ്താലും അതൊന്നും കുഴപ്പമില്ല. കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഫോർമാറ്റ് വേളിയും അതുപോലെ തന്നെ ഒരു സമ്പളൊക്കെ ടിക്ക് അയക്കണം. കാരണം അത് ടിക്കായിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ബേക്കിങ് കറക്റ്റായിട്ട് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞ് അതെല്ലാം കറക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ഓപ്ഷനിൽ വരിക. ഓപ്ഷനിൽ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇത് ഈ ഒരു നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കേണ്ട ഭാഗം ഇതാണ്. അതിനെ നിങ്ങൾ അവിടെ റീപ്ലേ എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ നിങ്ങൾ ആളെന്നാക്കുക. മോഡുലാർ നമ്മൾ കൊടുക്കാം, പക്ഷേ നമുക്കിവിടെ ഇപ്പോൾ തൽക്കാലം ആൾ കൊടുക്കാം. അതിനെ കൊടുക്കുന്നതിനൊരു കാരണമുണ്ട്, അത് പിന്നെ പറയാം. അപ്പോൾ ഞാനിവിടെ ബേക്ക് ആൾ കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ നിങ്ങളവിടെ ഫ്രെയിം സെറ്റ് ചെയ്യാൻ മറന്നു വരുത്. നിങ്ങൾക്ക് എത്ര ഫ്രെയിമാണ്, അതായത് എത്ര സ്റ്റാർട്ട് ഫ്രെയിമും കൊടുക്കണം, എൻഡ് ഫ്രെയിമും കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ബേക്ക് ആൾ കൊടുക്കുകയാണ്. ബേക്ക് ആൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും, ഇവിടെ ഓരോ ഭാഗവും ബേക്ക് ആവുന്നത്. അതായത് ബേക്ക് ആവുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ബേക്ക് ചെയ്യാതെ നമുക്കിത് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം പറഞ്ഞത് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിലെ ഡേറ്റാസ് ചിലപ്പോൾ പെട്ടെന്ന് ക്രാഷ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബേക്ക് ആൾ കൊടുക്കുന്നത്. ബേക്ക് ആൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ ഇവിടെ ഒരു ക്യാഷ് നമുക്ക് ഫയൽ കാണാൻ പറ്റും. അത് എവിടെയാണോ സേവ് ചെയ്യാനുള്ളത് നിങ്ങൾ അവിടെ കാണിച്ചു കൊടുത്താൽ മതി. അവിടെ ചെന്ന് സേവ് ആയിക്കോളും. നമുക്ക് എപ്പോഴും വേണമെങ്കിലും അതിനെ റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ബേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഈ ബേക്ക് ആവുന്നതിൻ്റെ സമയത്തിലും വ്യത്യാസം വരും. അപ്പം അത് ശ്രദ്ധിച്ചുകൊള്ളുക. അപ്പം ബേക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഭാഗം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം.